മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശന ശരങ്ങൾ ഒഴിയുന്നേയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ. കേരള സർക്കാർ CAA നടപ്പാക്കില്ല എന്ന് പറയുന്നത് പിണറായി വിജയൻ പറയുന്ന ഏറ്റവും വലിയ കോമഡിയെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത്. പൌരത്വ നിയമം പാസാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പൌരത്വ നിയമം സ്റ്റേറ്റ് ലിസ്റ്റിലോ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അവകാശമുള്ള കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടുന്നതല്ല. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത് നടപ്പാക്കേണ്ടതെന്നും സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ലെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. പൌരത്വ നിയമം പാസാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പൌരത്വ നിയമം സ്റ്റേറ്റ് ലിസ്റ്റിലോ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അവകാശമുള്ള കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടുന്നതല്ല. കേന്ദ്ര സർക്കാർ തന്നെയാണ് അത് നടപ്പാക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു ഉത്തരവാദിത്വമില്ലെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. കാരണം പൌരത്വ നിയമം യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട ഒന്നാണ്. കേന്ദ്ര സർക്കാരിനാണ് പൌരത്വം സംബന്ധിച്ച നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളത്. സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ യാതൊരു റോളുമില്ലെന്ന് ജയശങ്കർ പറഞ്ഞു. നമുക്ക് പാസ്പോർട്ട് നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ കേരള പാസ്പോർട്ട് അല്ലാതെ. അതുകൊണ്ട് പൌരത്വം നൽകുന്നതിനുള്ള അവകാശം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഒരു സംസ്ഥാന സർക്കാരുകൾക്കും ഇതിൽ അധികാരമില്ല. പാർട്ടി അണികളെ സന്തോഷിപ്പിക്കാനാണ് കേരളത്തിൽ പൌരത്വ നിയമം പാസാക്കില്ല എന്ന പിണറായി വിജയൻ പറയുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്ന് രാജീവ് പറയുന്നത് കേട്ടു. ഇതിൽ കേരള സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. MP രാജേഷും പറയുന്നത് കേട്ടു. ഭരണഘടനാ വിരുദ്ധമായ പൌരത്വ നിയമം നടപ്പാക്കില്ലെന്ന്. വാസ്തവത്തിൽ പൌരത്വ നിയമം നടപ്പാക്കാൻ കേരളത്തിന് യാതൊരു റോളുമില്ല. അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊള്ളുമെന്ന് ജയശങ്കർ പറയുന്നു. ഇതിനിടെ ഇലക്ട്രൽ ബോണ്ട് വഴി CPM CPI പണം കിട്ടിയില്ലെന്ന വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടിന് പിന്നാലെ സോഷ്യൽ മീഡിയ വിമർശനവും പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു. കോർപ്പറേറ്റുകളുടെ പണം ബോണ്ട് വഴി വാങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPM എന്നും ബോണ്ടിനെതിരെ സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നു എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം CPM BJP തമ്മിലെന്ന LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവനയും ഗോവിന്ദൻ തള്ളി. മാറുന്ന ഒരു സാഹചര്യത്തിൽ ജയരാജൻ പറഞ്ഞേ ഉള്ളൂവെന്നും മത്സരം LDFും UDFും തമ്മിലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറും EP തമ്മിൽ കച്ചവട ബന്ധമെന്ന ആരോപണത്തിൽ EP തന്നെ മറുപടി പറയും. വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയേണ്ടതില്ല. എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ല. സമാന മനസ്കരെ ഒപ്പം കൂട്ടി CAA ക്കെതിരെ പ്രധാന കേന്ദ്രങ്ങളിൽ റാലി നടത്തുമെന്നും മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു.